നമസ്കാരം. മഹാനായ അക്ബർ ചക്രവർത്തിയും അദ്ദേഹത്തിന്റെ സുഹൃത്തും ഉപദേശകനുമായ ബീർബൽ ചേർന്നാൽ ധാരാളം രസകരവും അതേപോലെ തന്നെ ചിന്തോദ്യപകമായ ധാരാളം സന്ദർഭങ്ങൾ നമുക്ക് സമ്മാനിക്കാറുണ്ട്. ഒരിക്കൽ അക്ബറും ബീർബലും വേഷപ്രജ്ഞരായി തങ്ങളുടെ രാജ്യത്തിലൂടെ സഞ്ചരിക്കുകയാണ്. ഒരു ഗ്രാമത്തിലെത്തിയപ്പോൾ ഒരു സമ്പാര വിൽപ്പനക്കാരിയാണ് അവർ കാണുന്നത്. അവരോടുള്ള സംസാരമധ്യേ വേഷം മാറി അക്ബർ ചോദിക്കുകയാണ്, നമ്മുടെ ചക്രവർത്തിയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഉടനെ ആ സ്ത്രീ പറഞ്ഞു, ചക്രവർത്തിക്ക് എന്താണ് കുഴപ്പം? അദ്ദേഹം കൊട്ടാരത്തിൽ സുഖമായി കഴിയുന്നു. ഞങ്ങളെപ്പോലുള്ള പാവങ്ങൾ ഇങ്ങനെ കഷ്ടപ്പെട്ടാലേ ഞങ്ങളുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ. ഉടനെ അക്ബർ പറഞ്ഞു, നിങ്ങൾ അറിഞ്ഞില്ലേ, നമ്മുടെ ചക്രവർത്തി ഇന്ന് രാവിലെ മരിച്ചു പോയിരിക്കുന്നു. പെട്ടെന്ന് തന്നെ ആ സ്ത്രീ പറഞ്ഞു, ഓഹോ, അദ്ദേഹം മരിച്ചുവോ? എങ്കിൽ ഞാൻ ഉടനെ തന്നെ തലസ്ഥാന നഗരിയിലേക്ക് പോവുകയാണ്. കാരണം അദ്ദേഹത്തിന് ശംസസ്കാര ചടങ്ങുകൾക്കായി ധാരാളം പേർ വന്നു പോകും. അങ്ങനെയെങ്കിൽ എനിക്ക് ഒരുപാട് കച്ചവടം നടക്കും. എന്റെ കുട്ടികൾക്ക് കുറച്ചു നാൾ കൂടി പട്ടിണി കൂടാതെ ജീവിക്കാൻ സാധിക്കും. അദ്ദേഹം മരിച്ചത് നന്നായി. ഇത് കേട്ടപ്പോൾ അക്ബർ ചക്രവർത്തിയുടെ മനസ്സിൽ നല്ലോണം വിഷമം തോന്നി. പിന്നെ തുടർന്ന് രണ്ടുപേരും മുന്നോട്ട് നടക്കുമ്പോൾ അക്ബറിന്റെ മ്ലാനമായ മുഖം നോക്കി ബീർബൽ പറയുകയാണ്, ചക്രവർത്തി, താങ്കൾ മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾക്ക് ഇത്രയേറെ പ്രാധാന്യം കൊടുക്കരുത്. മറ്റുള്ള അഭിപ്രായങ്ങൾ പറയുന്നത് അവരുടെ സ്വാർത്ഥമായ ലക്ഷ്യത്തെയും സ്വാർത്ഥമായ കാഴ്ചപ്പാടുകളെയും അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ്. അങ്ങനെ അക്ബറിന്റെ മനസ്സിനെ ധൈര്യപ്പെടുത്തിക്കൊണ്ട് രണ്ടുപേരും കൊട്ടാരത്തിലേക്ക് മടങ്ങി എന്നതാണ് കഥ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിലും ഇങ്ങനെയൊക്കെ സംഭവിക്കാറില്ലേ? മറ്റുള്ളവർ നമ്മെക്കുറിച്ച് പറയുന്ന അഭിപ്രായങ്ങൾ കേട്ട് ഒരു പരിധിയിലേറെ ദുഃഖിക്കുകയോ ഒരു പരിധിയിലേറെ സന്തോഷിക്കുകയോ അരുത്. കാരണം മറ്റുള്ളവർ നമ്മെക്കുറിച്ചുള്ള പറയുന്ന അഭിപ്രായങ്ങൾ അവരുടെ സ്വാർത്ഥമായ താല്പര്യങ്ങളെയും സ്വാർത്ഥമായ കാഴ്ചപ്പാടുകളെയും അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ്. നാം ചെയ്യേണ്ടത് ഇത്ര മാത്രം, നമ്മുടെ ജീവിതം ഏറ്റവും ആത്മാർത്ഥമായും ഏറ്റവും ഉത്തരവാദിത്തത്തോടു കൂടെ മുന്നോട്ട് കൊണ്ടുപോകുക എന്ന് തന്നെയാണ്. തീർച്ചയായും നാം കണക്ക് ബോധിപ്പിക്കേണ്ടത് ഈശ്വര സന്നിധിയിലാണ്, അല്ലാതെ നമ്മുടെ ചുറ്റുമുള്ളവരുടെ മുൻപിലല്ല.